പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മദനിയത്തിലെ ഒരു അഡ്മിനിലെ വന്ന ഒരു മെസ്സേജ്, ആ മെസ്സേജ് കണ്ടപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ആ മെസ്സേജ് ഇട്ടത് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ അഡ്മിനാണ്, മദനീയത്തിന്റെ അഡ്മിനാണ് എനിക്കത് കാണിച്ചു തന്നത്. എല്ലാ സമയവും ഈ ചൊല്ലല് തന്നെ, ഈ ദിക്ര് പറയല് തന്നെ, ഇത് നിർത്തിക്കൂടെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചോദ്യമല്ലേ ആ മനുഷ്യൻ ചോദിച്ചിട്ടുള്ളത്. അയാളൊരു മുസ്ലിമാണെങ്കില്, ഒരു മുഅ്മിനാണെങ്കില്, അയാളുടെ നാവ് കൊണ്ട് അത് പറയാൻ അയാൾക്ക് നാവ് പൊന്തുമോ? ഈ ദിക്റും ഈ സ്വലാത്തുമെല്ലാം നിർത്തിക്കൂടെ? എന്തിനാണ് രാത്രി സമയത്ത് ഈ നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ ഉമ്മമാരെയും എല്ലാം ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ വർത്തമാനം കേട്ടപ്പോ ഞാനറിയാതെ പറഞ്ഞുപോയി, ഇയാള് മുസ്ലിമാണോ? ഇയാളുടെ കൽബില് ഈമാനുണ്ടോ? സ്വന്തം വീടുകളിലിരുന്നിട്ട് സിനിമയും സീരിയലും നോക്കിയാല് യാതൊരു കുഴപ്പവുമില്ല. അതിന്റെ പേരിൽ സമയം ചെലവഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഗൈബത്ത് പറഞ്ഞാൽ പ്രശ്നമില്ല, നമീമത്ത് പറഞ്ഞാൽ പ്രശ്നമില്ല. സമയമായ സമയം മുഴുവനും അനാവശ്യമായി മൊബൈൽ ഫോണിന് മുന്നിൽ ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുഅ്മിനത്തായ ഒരു പെണ്ണ്, ഒരു സഹോദരി അതേ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആ പവിത്രമായ സമയം, അവിടെ നിന്നങ്ങോട്ട് രാത്രിയുടെ നല്ല സമയം, വൃത്തികേടുകളിൽ നിന്ന് മാറി, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി, അനാവശ്യങ്ങളിൽ നിന്ന് മാറി, വൃത്തികേടുകളിൽ നിന്ന് മാറി, ഒന്ന് സ്വലാത്ത് ചൊല്ലിയാൽ, ഒന്ന് ദിക്ര് ചൊല്ലിയാൽ, ഒന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ, ഒന്ന് ഹദ്ദാദ് ചൊല്ലിയാൽ, നാവ് കൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ സാധിക്കുന്നവർ, അവരെത്ര വലിയ ഈമാൻ നഷ്ടപ്പെട്ടു പോയവരാണ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നാവ് നല്ലത് പറയാനുള്ളതാ, നാവ് വൃത്തികേട് പറയാനുള്ളതല്ല. നാവ് ഖുർആൻ ഓതാനുള്ളതാണ്, നാവ് സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്, നാവ് ദിക്ര് ചൊല്ലാനുള്ളതാണ്. സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി ആ നാവിനെ നമ്മൾ നന്നാക്കണേ. മഹാനായ റബി ഇബ്നു ഖൈസ റളിയല്ലാഹു അൻഹു, അതേ മഹാനവർകൾ 20 വർഷത്തോളം ഭൗതികമായ ഒരു കാര്യങ്ങളും സംസാരിച്ചില്ല. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥത്തിലെ ഈ മഹത്തായ സംഭവം നമുക്ക് കാണാൻ കഴിയോ? മഹാനവരുകള് മാഷാല്ലാ, 20 കൊല്ലത്തോളം ഭൗതികമായ ഒരു സംസാരവും സംസാരിച്ചില്ല. മായൽഫലു ബിഖൗലിൻ ഇല്ലാ ലദൈ റഖീബും വഅതീദ്. നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും ആ സംസാരങ്ങളെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കാൻ നമ്മുടെ ചുമലിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ചുമലിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് മലക്കുകളുണ്ട്, രണ്ട് മലക്കുകളുണ്ട്. നന്മ തിന്മകൾ എഴുതി വെക്കുന്ന മലക്കുണ്ട്,
തിന്മകൾ എഴുതി വെക്കുന്ന മലക്കുണ്ട്, നന്മകൾ എഴുതി വെക്കുന്ന മലക്കുണ്ട്. ആ മലക്കുകളിൽ തിന്മകൾ എഴുതി വെക്കുന്ന മലക്കുകൾക്ക് നമ്മൾ കൂടുതൽ പണി കൊടുത്തുകൂടാ. നന്മകൾ എഴുതുന്ന മലക്കിനെ കൂടുതൽ പണി കൊടുക്കണേ. വലതുഭാഗത്തുള്ള മലക്ക്, ആ മലക്ക് നന്മകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മദനീയത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ, ദിക്റു ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ, ഹദ്ദാദ് ചൊല്ലുമ്പോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ, ആ രണ്ട് മൂന്ന് മണിക്കൂർ സമയം അല്ലാഹുവിന്റെ മഹാന്മാരായ മലക്കുകളെ എഴുതി വെക്കുകയാണ്. നിങ്ങളെന്ത് സംസാരിച്ചാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും രേഖപ്പെടുത്താതെ പോകുന്നില്ല. മാ യൽഫലു ബിഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബും വഅതീദ്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതല്ല മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ഹദ്ദാദ് എഴുതി വെച്ചു പോയി, അസ്മാഉൽ ഹുസ്ന എഴുതി വെച്ചു പോയി, പവിത്രമായ സ്വലാത്തുൻ നാരിയ അത് എഴുതി വെച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അതേ മുഅ്മിനീങ്ങളെ, ഏഴേ കാലിന് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത് മുതൽ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, പവിത്രമായ ഇസ്തിഗ്ഫാർ എല്ലാം മലക്കുകൾ എഴുതി വെച്ചു പോയി. ആ എഴുതി വെച്ച ഏടുകളല്ല നിന്റെ കബറിലെ ഒരു വലിയ ചുരുട്ടായിട്ട് നിന്റെ കഴുത്തിൽ അണയിക്കും കേട്ടോ. ചെയ്തു പോയ തിന്മകളും അതേ എഴുതി വെച്ച മലക്കുകളുണ്ട്, അതും ഒരു ചുരുട്ടായിട്ട് നിന്റെ കഴുത്തിൽ തൂക്കി വെക്കും കേട്ടോ. അന്ന് കബറിൽ വെച്ച് നീ പറയും സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ കുറെ ആളുകൾ ദിക്ർ ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ, ഹദ്ദാദ് ചൊല്ലുമ്പോ, അത് മുടക്കിയവനാണോ നീ? നിന്റെ കബറിലെ ജീവിതം അതാപാണ് കേട്ടോ. നിന്നെ അല്ലാഹുവിന്റെ മലക്കുകൾ കബറിൽ വിടൂല, മഹ്ശറിൽ വിടൂല. ഒരാളും നന്മയെ മുടക്കുന്നവരാകരുത്, ഒരാളും നന്മയെ മുടക്കികളാകരുത്. അങ്ങനെ മുടക്കാൻ നിന്റെ നാവ് നീ ഉപയോഗപ്പെടുത്തിയ അതും മലക്കുകളെ എഴുതി വെക്കുന്നുണ്ട്. മനുഷ്യ, നീ നാളെ കബറിലെത്തുമ്പോ നിന്റെ കഴുത്തിൽ അതെല്ലാം ഒരു ചുരുട്ടായി, ഒരു ഉറുക്കായി അത് കഴുത്തിൽ തൂക്കപ്പെടുന്ന സമയമുണ്ട്. നഊദു ബില്ലാ, അത് കഴുത്തിൽ തൂക്കപ്പെടുന്ന സമയമുണ്ട്. നഊദു ബില്ലാ. അല്ലാഹു നമ്മുടെ അഖിബത്ത് നന്നാക്കട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ, വളരെ ഗൗരവത്തോടുകൂടെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ നന്മ മുടക്കികളാകരുത്. നമ്മൾ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും നന്മയുടെ വഴിയിൽ നമ്മുടെ കുടുംബത്തെ ചലിപ്പിക്കുന്നവരും മകണേ. റബീഉബ്നു ഖൈസും റളിയല്ലാഹു അൻ 20 വർഷത്തോളം ഭൗതികമായ കാര്യങ്ങള് സംസാരിക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയുമോ? രാവിലെ നേരം പുലർന്നാൽ വഖാന ഇദാ അസ്ബഹ, മഹാനവറുകളെ, രാവിലെ സുബഹിയായാൽ ഉടനെ എന്ത് ചെയ്യുമെന്നറിയുമോ? ഒരു പേപ്പർ എടുക്കുകയാണ്, ഒരു പേനയെടുക്കുന്നു, അടുത്ത് മഷി വെക്കുന്നു. ഒരു പേനയെടുക്കുകയാണ്, ഒരു മഷിക്കുപ്പി എടുക്കുകയാണ്, ഒരു കടലാസ് എടുക്കുകയാണ്, എന്നിട്ട് എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്?
سبحان الله സംസാരിക്കുന്ന മുഴുവൻ സംസാരങ്ങളും എഴുതി വെക്കുന്നു സുബ്ഹാന അല്ലാഹ് സംസാരിക്കുന്ന മുഴുവൻ സംസാരങ്ങളും അവിടുന്ന് എഴുതി വെക്കുകയാണ് ഒന്നുപോലും വിട്ടുകളയുന്നില്ല ആ എഴുതി വെച്ച സംസാരങ്ങളെ വൈകുന്നേരമാകുമ്പോ റബീഉ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അത് കയ്യിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് എന്താണ് മഹാനവറുകള് ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മഹാനവറുകൾ സംസാരിച്ച കാര്യം അവിടുന്ന് വിചാരണ ചെയ്യുന്നു അതിൽ കളവുകളുണ്ടോ അതിലെന്തെല്ലാം നന്മകളുണ്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ അങ്ങനെ എഴുതി വെച്ചാൽ എന്തായിരിക്കും നമ്മളെ എഴുത്തിന്റെ കോലം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ എഴുതി നമ്മൾ സംസാരിച്ച സംസാരങ്ങള് ഒന്ന് എഴുതി നോക്കിയാൽ ആ ഏടിൽ എന്തെല്ലാം ഉണ്ടാകും എത്ര പച്ച കളവുകൾ ഉണ്ടാകും എത്ര ഗീബത്തുണ്ടാകും എത്ര നമീമത്തുണ്ടാകും എത്ര പരദൂഷണം ഉണ്ടാകും എത്രമാത്രം മാലിന്യങ്ങൾ ഉണ്ടാകും നഊദു ബില്ലാഹ് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ വിചാരണ ചെയ്യണം ഈ ഭൗതികമായ ലോകത്തെ ജീവിതം അവസാനിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു യാത്രയുണ്ട് ആ യാത്രക്ക് മുമ്പ് ഹസിബു ഖബ്ല അൻ തുഹസബു നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി നിങ്ങൾ വിചാരണ ചെയ്യണേ ഓരോരുത്തരും വിചാരണ ചെയ്യണം ഇന്നത്തെ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു വിചാരണ നടത്തണം ഇന്ന് എന്റെ ഏടിൽ എന്താണ് മലക്കുകൾ എഴുതി വെച്ചത് സുബഹി നിസ്കാരം എഴുതി വെച്ചിട്ടുണ്ടോ മഗ്രിബ് എഴുതി വെച്ചിട്ടുണ്ടോ ളുഹറും അസ്റും അതിന്റെ സുന്നത്തുകളും ദിക്റും സ്വലാത്തും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അതാണോ കൂടുതൽ അതല്ല തിന്മകളാണോ കൂടുതൽ ഗീബത്തും നമീമത്തുമാണോ എന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഒരു പുനർവിചാരണ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ചെയ്യുന്നത് നല്ലതാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഭൗതികമായ ലോക ജീവിതം ഈ ഭൗതികമായ ലോക ജീവിതത്തിൽ നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് അനാവശ്യങ്ങൾ സംസാരിക്കാതെ വൃത്തികേടുകൾ സംസാരിക്കാതെ തോന്നിവാസങ്ങൾ സംസാരിക്കാതെ ആരെയും കുറ്റങ്ങൾ പറയാതെ ഗൈബത്തും നമീമത്തും പറയാതെ ആ നല്ല സമയങ്ങള് ദിക്റും സ്വലാത്തും ഖുർആനും അങ്ങനെ ചൊല്ലി ചൊല്ലി ഈ ഭൗതികമായ ലോക ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കണം അതിനെ മുടക്കുന്ന മുടക്കികളാകരുത് അങ്ങനെയാ പറയാനുള്ളത് അതിനെ മുടക്കുന്ന മുടക്കികളാകാൻ പാടില്ല ദിക്റും സ്വലാത്തും ചൊല്ലുമ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ ഇബ്ലീസിന്റെ സ്വഭാവമാണ് സ്വഭാവം ആണല്ലോ അവനിക്ക് തീരേ ഇഷ്ടം അല്ല ദിക്റും സ്വലാത്തും ചൊല്ലുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല അപ്പൊ ആ ഇബ്ലീസും ആ ഷൈത്താൻമാരും ഹൃദയാന്തരങ്ങളിൽ കയറി കൂടിയ ചില ആളുകൾ അങ്ങനെ തന്നെ അവരെ പറയണം അവരെന്ത് ചെയ്യും ഈ നന്മകളെ മുടക്കാൻ വേണ്ടി എല്ലാ സമയവും ദിക്ര് എല്ലാ സമയവും ഖുർആൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ ഗീബത്ത് പറയണോ നമീമത്ത് പറയണോ അനാവശ്യങ്ങൾ സംസാരിക്കണോ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഇവര് പറയുന്നത് സുബ്ഹാനല്ലാഹ് അതുകൊണ്ട് ആരും അതിൽ വഞ്ചിതരാകരുത് അതിൽ പെട്ടുപോകരുത് നല്ല സമയമാണ് ആ സമയത്ത് ചെയ്യേണ്ടത് ദിക്ര് തന്നെയാണ് ഖുർആൻ തന്നെയാണ് എത്രയെത്ര വീടുകളിലാണ് ഇശാ മഗ്രിബിന്റെ ഇടയില് സൂറത്തുൽ വാഖിയ ഓതുന്നത് സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ദിക്ര് ചൊല്ലുന്നത് സ്വലാത്ത് ചൊല്ലുന്നത് ഹദ്ദാദ് ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്
ഇങ്ങനെ ചൊല്ലുമ്പോ വീടുകളിലെല്ലാം നല്ല ബറക്കത്ത് വരാൻ തുടങ്ങി, നല്ല സന്തോഷം വരാൻ തുടങ്ങി, നല്ല റാഹത്ത് വരാൻ തുടങ്ങി, ടെൻഷനുകളൊക്കെ മാറാൻ തുടങ്ങി, കൽബിന് വലിയ റാഹത്ത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിത്തുടങ്ങിയപ്പോ ഈ പോക്ക് പോയാൽ, ഈ പോക്കിങ്ങനെ മുന്നോട്ട് പോയാൽ അതെല്ലാം നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് ഇതൊരു തടസ്സമാണെന്ന് തോന്നുന്ന ചില വിദ്യാർത്ഥിന്റെ കക്ഷികൾ, അവരിതിനെ മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിലാരും പെട്ടുപോകരുത്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധാരാളം നന്മകൾ ചെയ്ത് ഈമാൻ ലംഘി, കൽബ് ലംഘി നമുക്ക് ഈമാനോടുകൂടെ മരിക്കണം. അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എത്രയെത്ര ആളുകളാണ് സിനിമയും സീരിയലുകളും മറ്റു അനാവശ്യങ്ങളും എല്ലാം ഒഴിവാക്കി ഈ സമയം ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഹദ്ദാദിന്റെയും അസ്മാഉൽ ഹുസ്നയുടെയും വഴിയിൽ ഹുസ്നയുടെയും വഴിയിൽ സമയം ചെലവഴിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും വലിയ ഖൈർ ചൊരിയട്ടെ. വലിയ